ഇരുത്തുമ്പോൾ അതിൻ്റെ ലെവൽ അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ആൾക്ക് വേണമെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒരു കുളിക്കാനോ ഒക്കെ ഇതിന് പറ്റും അല്ലേ. ഇത് പ്രത്യേകിച്ച് ബെഡ്റിഡനായിട്ടുള്ള പേഷ്യൻസിനെ അവരെ വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് അവർക്കൊരു വീട്ടിലെ ബാൽക്കണിയിൽ ഇരുത്താനാണെങ്കിൽ പോലും വേറൊരാളുടെ പരസഹായം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു പേഷ്യന്റിനെ ബെഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിലെ ഒരു അമ്മ മാത്രം ഉള്ളെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് അമിത് ഭായി ആർക്കെങ്കിലും ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്കോ അമിതിനോ അയച്ചു തന്നാൽ ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം അമിത് അവർക്ക് സൗജന്യമായി കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഞങ്ങളൊരു നീഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സ്പോർട്സ് വീൽ ചെയർ ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു നീഡി പേഴ്സണെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്കൊക്കെ ബിസിനസ് കിട്ടുന്നു എന്നറിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ ഒരു വീഡിയോ ചെയ്തൊരു സ്റ്റാർട്ടപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. അതായത് ഇപ്പം നമ്മുടെ ആർക്കെങ്കിലും അസുഖമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബെഡിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ സ്ഥലം മാറ്റണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്രദമാകുന്ന ഒരു ചെയറിനെ കുറിച്ചൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റാർട്ടപ്പിന് പ്രൊഡക്റ്റ് ആയിട്ട് വരാൻ കുറച്ച് കാലതാമസമുണ്ട്. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ആ പ്രൊഡക്റ്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. ആ പ്രൊഡക്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെ കണ്ടുപിടിച്ചൊരു വീഡിയോ നമ്മുടെ ആൾക്ക് വേണ്ടി ചെയ്യാനാണ് ചെയ്യുന്നത്. അതേ അമിത്തിൻ്റെതാണ് ഈ ഒരു ബിസിനസ്, ലൈഫ് കെയർ. സന്തോഷം. സന്തോഷം സാർ. നമ്മുടെ ഫ്രണ്ടാണ്, ഞങ്ങൾ കുറച്ച് നാളായിട്ട് നല്ലൊരു സൗഹൃദത്തിലാണ്. അപ്പം ഞാൻ അന്നൊരു വീഡിയോ ചെയ്തല്ലോ ഇങ്ങനെ ഒരു ചെയറിൻ്റെ, അത് കണ്ട് നിങ്ങൾ കണ്ടു. ഇത് ഈ ഒരു ഇത് ഇതെന്താണ് ആക്ച്വലി ഈ ഒരു ചെയറിൻ്റെ ഒരു പ്രത്യേകത? ഇത് സാർ ബേസിക്കലി ഇതൊരു കമ്മോഡ്, ബെഡ്റിഡനായിട്ടുള്ള പേഷ്യൻറ്റില് നമുക്കൊരു കമ്മോഡ് ട്രാൻസ്പോർട്ട് ചെയർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ. വേറൊരാളുടെ പരസഹായം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു പേഷ്യന്റിനെ ബെഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിലെ ഒരു അമ്മ മാത്രം ഉള്ളെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ടുപേര് ചെയ്യുന്നിടത്ത് ഒരാളുടെ സഹായം മാത്രം മതി. ഇത് നമുക്ക് ഈസി ആയിട്ട് പേഷ്യന്റിനെ ഞങ്ങൾ ഡെമോ ഇത് കാണിക്കും. ഡെമോ ഇത് കാണിക്കുന്ന മുമ്പേ അന്നും ഇതുപോലത്തെ ഒരു ഇതായിരുന്നു, ഇതുപോലത്തെ ഒരു ലിവർ അതിലും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇതൊന്ന് ഒന്ന് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇത് മൂവ് ചെയ്ത് ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബെഡിന്റെയും പേഷ്യന്റിന്റെയും ആ ലെവൽ അനുസരിച്ച് നമുക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പേഷ്യന്റിനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ചെയറിലേക്ക് നമുക്ക് ഒന്നിരുത്താം. അപ്പൊ ഈ ചെയറിൽ ഇരുത്തുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ഇത് ഈ ചെയറിൽ ഇരുത്താൻ നമുക്ക് ഇവർക്ക് ബാത്റൂമിൽ കുളിക്കാനുള്ള സൗകര്യങ്ങൾക്കും ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതില് നമുക്ക് കുളിപ്പിക്കാൻ പറ്റൂല. ഇതില് നമുക്ക് പേഷ്യന്റിനെ കംഫർട്ടബിൾ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ബാത്റൂമിൽ കൊണ്ടുപോവാം. പ്ലസ് കമോഡിന്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അത് ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കാണിക്കാം. ഇതിന്റെ ബാക്കിൽ അന്ന് ഞാൻ ആ ചെയർ കാണിച്ച സമയത്ത് പോലും ഇതൊന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയായിരുന്നു അതും ഉണ്ടായിരുന്നത്. ആക്ച്വലി ഓക്കെ, ഇത് നമുക്ക് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു പണി, ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരുവിധ അസുഖവുമില്ല, പക്ഷെ ഇദ്ദേഹത്തെ നമ്മളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അല്ല അമിത് ഭായി, ഇദ്ദേഹത്തിന് ഇതൊരു എങ്ങനെയാണ് ഇത് പേഷ്യന്റിന് സാധാരണ ഉപയോഗിക്കുക? എത്ര വരെ വെയിറ്റിൻ്റെ അകത്ത് കൊള്ളും? ഇത് 110 kgs ഉള്ള പേഷ്യൻസിന് ഉപയോഗിക്കാം ആണല്ലേ. പക്ഷെ 125 ആയാലും കുഴപ്പമില്ല. നല്ല സ്ട്രോങ് മെറ്റീരിയൽ തന്നെയാണ്. ഇതിന് ഈ ഒരു പ്രോഡക്റ്റിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. 30,000 രൂപയാണ് ഈ പ്രോഡക്റ്റിന് പ്രൈസ്. കസ്റ്റമർ പ്രൈസ് അത് കേരളത്തിന് നിങ്ങൾ കൊടുക്കും? ആ കൊടുക്കും, ഞങ്ങൾ ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. കൊടുക്കുന്നതായിരിക്കും. അതിൽ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ഒന്നും പേഷ്യന്റിന് വരുന്നില്ല. അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും, അത് ഷുവർ ആണ്. നമ്മൾ കൊടുത്തരത്തിലെ ഫീഡ്ബാക്കുകൾ വെച്ചിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇദ്ദേഹത്തിനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തോ. യെസ്, ഇദ്ദേഹത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് നമുക്കിത് മനസ്സിലാകണം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അത്യാവശ്യം ഇദ്ദേഹത്തിന് ഒരു വെയിറ്റ് ഉള്ള ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു എന്താ പറയുക വെയിറ്റ് ഇത്ര ഇതാകുമോ എന്നുള്ളൊരു യാതൊരുവിധ പ്രശ്നവുമില്ല. അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒരു ഇതല്ലേ, ഇതിനെന്താ പറയുക നിങ്ങൾ ടെക്നിക്കലി? അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഇരുത്തുന്നുണ്ട് കേട്ടോ. അതെ, യെസ്, ഇരുത്തുമ്പോൾ അതിന്റെ ലെവൽ അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ല അമിത്തെ? യെസ് യെസ് അല്ലേ. ആഹാ, യെസ്. ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് റിക്കവർ ആകട്ടെ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കട്ടെ. കാര്യം ഒരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യെസ്, താഴെ വരുന്നു, ലോക്ക് ചെയ്യുന്നു.
ഒരു സീറ്റ് ബെൽറ്റും ഉണ്ട്. സേഫ്റ്റി ബെൽറ്റ് ആണ്. പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ബെഡിൽ നിന്ന് നേരെ ഒന്ന് ഇരുത്തി ആ ലോക്ക് നമുക്ക് മാറ്റാം. യെസ്. ആ ഇങ്ങനെ നമുക്ക് ആൾക്ക് വേണമെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒരു കുളിക്കാനോ ഒക്കെ ഇതിന് പറ്റും അല്ലേ. ഇതിൽ കംഫർട്ടബിൾ ആയിട്ടൊരു പേഷ്യൻറ്റിനെ നമുക്ക് കുളിപ്പിക്കാനുള്ള സൗകര്യത്തിൽ ഈസി ആയിട്ട് വേറൊരാളുടെ സഹായം ഇല്ലാതെ ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഒരാൾക്ക് തന്നെ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഓക്കെ ഓക്കെ. അല്ല ഇത് പല ആളുകൾക്കും ആവശ്യമുണ്ട്. കാര്യം പ്രായമായ ആളുകളൊക്കെ ആണ് എന്തെങ്കിലുമൊക്കെ ഒരു തളർന്ന എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആളിരിക്കുന്നതെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഇത് പറ്റും. ഇപ്പം നിങ്ങൾ വീഡിയോയിലും കാണുന്നുണ്ടായിരിക്കും ഒരാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് പ്രത്യേകിച്ച് ബെഡ്റിഡനായിട്ടുള്ള പേഷ്യൻസിനെ അവരെ വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് അവർക്കൊരു വീട്ടിലെ ബാൽക്കണിയിൽ ഇരുത്താനാണെങ്കിൽ പോലും ഇതിന് ഇത് പറ്റും. മാറ്റിക്കോ റൂമിൽ നിന്ന് മാറുവാന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഏറ്റവും മെയിൻ ഉദ്ദേശിക്കുന്നത്. എൽഡർലി റിലേറ്റഡ് ഉള്ള പ്രോഡക്ട്സ്, പല റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഞങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതിലെ മെയിൻ ഉദ്ദേശം ഞങ്ങൾ എൽഡർലി ആൾക്കാരെ നോക്കുന്നത് ഒരു അവർ റൂമിൽ നിന്ന് മാറിയിട്ട് വേറൊരു വേറൊരു ലോകം ഉണ്ടല്ലോ, വെളിയിലേക്കൊന്ന് ഇറങ്ങി എവിടെയും സഞ്ചരിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള വീൽ ചെയർസ്, അങ്ങനെ ഒരുപാട് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇനി ഫ്യൂച്ചറിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ചെയറിൽ വന്നിരുന്നു. അതെ, നമുക്ക് താങ്ക് യു സോ മച്ച് കേട്ടോ. ഡെമോക്ക് വേണ്ടി സഹകരിച്ച ആളാണ്. അപ്പം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് കണ്ടോ, നമ്മൾ അന്ന് ആ സ്റ്റാർട്ടപ്പിനെ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്. ബട്ട് ഇതൊരു വേറൊരു രൂപത്തിലെ സാധനം അവൈലബിൾ ആണ്. ആവശ്യക്കാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കും. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഡെമോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അഡ്രസ്സൊക്കെ താഴെ കൊടുക്കാം. പിന്നെ വേറെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യാൻ പോകണം, ഇവിടെ ഒരു സ്പോർട്സിൻ്റെ ഒരു വീൽ ചെയർ ഉണ്ട്. ഇത് അമിത് ഭായി ആർക്കെങ്കിലും അല്ലെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്കോ അമിത്തിനോ അയച്ചു തന്നാൽ ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം അമിത് അവർക്ക് സൗജന്യമായി കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഞങ്ങളൊരു നീഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സ്പോർട്സ് വീൽ ചെയർ ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു നീഡി പേഴ്സണെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയിലും പറഞ്ഞു ആരെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് ആൾക്കേ അതിനൊരു ബെനിഫിറ്റ് ഉള്ളൂ. ബെനിഫിറ്റ് ഉള്ളൂ. അതെ അതെ. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് കൊടുക്കാം. അതെ തീർച്ചയായിട്ടും. അപ്പൊ അവർ ഒന്നിരുന്ന് നോക്കി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ആൾക്കളൊക്കെ ഒന്ന് കാണിച്ചതൊക്കെ. അപ്പൊ ഇത് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, നിങ്ങളൊരു അർഹതപ്പെട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അത് അവര് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ, നമുക്ക് അവർക്ക് കൊടുക്കാം അല്ലേ. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് അല്ലേ. ഇത് പിന്നെ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു പേഷ്യന്റിന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് കുഷനിന്റെ കൂടെ ഉള്ളതാണല്ലേ? ആ കുഷൻ ഇതിന്റെ കൂടെ വരുന്നത് ഉള്ളതാണ്. ആ ഓക്കേ ഓക്കേ ഫൈൻ. നമുക്ക് കമോഡിന്റെ ഫെസിലിറ്റി കഴിയുമ്പോൾ നമുക്ക് കമോഡ് റിമൂവ് ആവശ്യമില്ലല്ലോ, അതിനു പകരം നമുക്ക് കുഷൻ വെക്കാം. ആ ഓക്കേ 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 കറക്റ്റ്. ഇതാണ് അതിന്റെ ഒരു ഫെസിലിറ്റി. എന്നാൽ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പെട്ടെന്ന് അവർക്കൊന്ന് റിക്കവർ ആകട്ടെ, ആദ്യം നമ്മൾ അത് പറയുകയാണ്. അപ്പോൾ പണിച്ചു അമിജി, ഇന്നത്തെ ഒരു അവസ്ഥയിൽ ബെഡ്റിഡൻ ആവുന്ന പേഷ്യൻസ് വളരെ പ്രയാസങ്ങളിൽ പോകുമ്പോഴേ പിന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതൊരു പ്രയാസമുള്ളൊരു കാര്യമല്ലാതെ അതൊരു സിംപ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും അധികമായ ലക്ഷ്യം. അതിനാണ് നമ്മൾ ലൈഫ് കെയർ എന്നുള്ള പേര്. അനുഗ്രഹിക്കട്ടെ, പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്നാൽ സന്തോഷം കണ്ടോ, നമ്പർ താഴെ കൊടുക്കും. ആവശ്യക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കോൺടാക്ട് ചെയ്യുക. പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെ കിട്ടും എവിടെ കിട്ടും. അങ്ങനെ ഞാൻ അവരോടൊക്കെ പറഞ്ഞ സ്റ്റാർട്ടപ്പാണ്, ആ പ്രൊഡക്റ്റ് ആയിട്ടില്ല എന്നുള്ള. പക്ഷെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്, ഈ ഒരു സാധനം. എന്തായാലും സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.